വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. പഴയന്നൂർ ബജറ്റ് അവതരണ വേളയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ. ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നേരിടുന്ന ഒരു വെല്ലുവിളി നമ്മുടെ ഭവന നിർമ്മാണ രംഗത്ത് നമ്മുടെ ശോഷിപ്പാണ്. അത് ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഗ്രാമപഞ്ചായത്തിനുള്ള അധികാരം സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ഏറ്റെടുത്ത് പഞ്ചായത്തിന്റെ അധികാരം കവർന്നെടുത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ കിട്ടുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് വീടുകളിൽ ഒരുപാട് സർവേകളും ഫോട്ടോ എടുക്കലും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ആർക്കാണ് വീട് കിട്ടുക എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അറിയാൻ കഴിയില്ല. ഇപ്പൊ പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സർവേയും കാര്യങ്ങളും ഒക്കെയുള്ള അന്തിമ ലിസ്റ്റ് അതിന്റെ കരട് പദ്ധതി പോലും ഇന്ന് വരെ ഇറക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അറിയാൻ കഴിയുന്നത് പഞ്ചായത്തിലെ മെമ്പർമാർ പോലും അറിയാതെ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫീസോ ബന്ധപ്പെട്ട ആളുകളോ അറിയാതെ ഏതോ ഏജൻസികൾ വന്നിട്ട് നമ്മുടെയൊക്കെ വാർഡുകളിൽ 40% കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളെ കണ്ടെത്തി അതിൽ നിന്ന് സൂപ്പർ ചെക്കിംഗ് നടത്തുക. ബജറ്റ് അവതരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് ബജറ്റിനെ എതിർത്തതിനോടുള്ള മറുപടിയായാണ് മുരളീധരൻ ഇക്കാര്യം പറഞ്ഞത്. വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി കർഷകർക്കാവശ്യമായ സോളാർ വേലി നടപ്പാക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ഒരു അനാസ്ഥയും കാണിച്ചിട്ടില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. സ്ഥലം MLA മന്ത്രി കെ രാധാകൃഷ്ണനെ ഇടപെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഇതിനാവശ്യമായ കാര്യങ്ങൾ നടന്നുവരികയാണെന്നും 3 April അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ രംഗത്തും 100% ഫണ്ട് ചിലവഴിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. രാഷ്ട്രീയം നോക്കാതെ ലഭിക്കുന്ന ഫണ്ട് കൃത്യമായി 22 വാർഡുകളിലേക്കും വിഭജിക്കുകയാണ് പതിവ്. ഓരോ വാർഡുകളായും പുരോഗമനം ലക്ഷ്യമാക്കി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ഇത് കേരള സംസ്ഥാനത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകയാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. CCV News പഴയന്നൂർ.